ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മൾ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നൂൽ പൊറോട്ടൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നൂൽ പൊറോട്ട നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്, യൂട്യൂബിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. വീശി അടിക്കേണ്ട ആവശ്യമില്ല, റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല, കുഴക്കണ്ട, പരത്തണ്ട, അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു മിക്സി ജാർ എടുക്കുക, അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു കപ്പ് മൈദപ്പൊടിൻ്റെ അളവിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് ചേർക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പിന്നെ ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മൈദപ്പൊടി എത്രയാണോ എടുത്ത് അതേ അളവിൽ നമ്മളൊരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുക്കണത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിത് ഇതുപോലെ തന്നെ അടിച്ചെടുത്താൽ ചിലപ്പോൾ മൈദപ്പൊടിൻ്റെ ആ ഒരു കുറച്ച് കുറച്ച് പൊടിയൊക്കെ താഴെ ഇങ്ങനെ കട്ട് കെട്ടി നിൽക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടിതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഇത് ഈ ഒരു ലൂസാണ് നമുക്ക് മാവ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും, അതായത് ഒരുപാട് ലൂസല്ല, ഇതിപ്പോൾ കണ്ടില്ലേ, അതായത് നമ്മൾ എത്രയാണോ മൈദപ്പൊടി എടുത്തത് അതേ അളവ് തന്നെ വെള്ളം എടുത്താൽ കറക്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടതാ ഇതുപോലെ ഒരു ഹോളിലെ ഒരു കുപ്പിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈപ്പിംഗ് ബാഗോ അല്ലെങ്കിൽ പിന്നെ ഒരു കവറിന് ഹോൾഡ് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലൊരു കുപ്പി നമ്മൾ എപ്പോഴും റെഡിയാക്കി വെച്ചാൽ പിന്നീട് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്, കഴുകി സൂക്ഷിക്കാനും എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ ജിലേബി ഉണ്ടാക്കുകയാണെങ്കിൽ, നൂലപ്പം ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു കുപ്പിക്ക് ഹോളിട്ട് കൊടുത്താൽ നമുക്ക് സൂക്ഷിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതൊരു സുറുക്ക കുപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ജിലേബിയൊക്കെ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ അതെടുക്കുക. അപ്പോൾ നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആ ഹോളിലെ ഭാഗത്തൊന്ന് അടിച്ച് പിടിച്ചാൽ മതി. നമുക്കിത് യൂസ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ, ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാനും എളുപ്പമാണ്. കവറാവുമ്പോൾ ഇത്ര തന്നെ ആ ഒരു ഇത് നമുക്ക് കിട്ടില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക. എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റിക്കുന്ന ടൈമിൽ ഇതുപോലെ നൂലായിട്ട് കിട്ടണം, അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. ഇനിയിപ്പോൾ വെള്ളം കുറച്ച് കൂടിപ്പോയാൽ ഇത്രയും കൂടെ പൊടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹോൾ ഇട്ട് കൊടുക്കുമ്പോൾ ചെറിയ ഹോൾ തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോഴേ നമുക്ക് നൂലായിട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിൽ അത്യാവശ്യം നമ്മൾ ഓയില് ഇങ്ങനെ നന്നായിട്ടൊന്ന് തടവി കൊടുക്കുക, അപ്പോഴാണ് ഒന്നും കൂടെ ടേസ്റ്റ് വരിക. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, കറക്റ്റ് നമ്മൾ പൊറോട്ടൻ്റെ അതേ ടേസ്റ്റ് എന്ന് ഞാൻ പറയണില്ല കേട്ടോ. അതിൻ്റെ ഒരു 60%, 50% ഒക്കെയാണ്. പക്ഷേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. പൊറോട്ടൻ്റെ അതേ ടേസ്റ്റ് എന്നൊന്നും പറയണില്ല, പക്ഷേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇവിടെ ഞാനിത് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ട് രീതിയിലെന്ന് വെച്ചാൽ, നമ്മൾ മൈദപ്പൊടി മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ ഒന്നും കൂടെ കുഴഞ്ഞിരിക്കും. പക്ഷേ ഞാനിപ്പോൾ ആദ്യം ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കി കേട്ടോ. പക്ഷേ പിന്നെ കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതാണ് ഒന്നും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ഒരു കപ്പ് അരിപ്പൊടി എടുക്കുന്നുണ്ടല്ലോ, മൈദപ്പൊടി എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പോളം അരിപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്താൽ ഒന്നും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അരിപ്പൊടി ചേർത്തപ്പോഴാണ് എനിക്കൊന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. നിങ്ങൾ അങ്ങനെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അതായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും ചെയ്യും, കറക്റ്റ് ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഇതാ നമ്മൾ ഫുള്ളായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റമാണ്, കറി ഇല്ലാതെ തന്നെ ചൂടോടുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ബീഫോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിലും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ചിലവൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാണ്, പ്രാർത്ഥിക്കാണ്. താങ്ക് യു.